നമസ്കാരം കേരളത്തിന് വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചുവെങ്കിലും സിൽവർ ലൈൻ പദ്ധതിക്ക് പകരമാകില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ പുതിയ സാഹചര്യത്തിൽ സിൽവർ ലൈനായിട്ടുള്ള പ്രവർത്തനം ശക്തമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം സിൽവർ ലൈനിന്റെ കേന്ദ്രാനുമതിക്ക് വേണ്ടിയുള്ള ശ്രമം തുടരും അതിനിടെ ഭാരതിനെ പരമാവധി വേഗത്തിൽ ഓടിക്കാനാണ് റെയിൽവേയുടെ നീക്കം കേരളിന് പകരമാണ് ഭാരത് എന്ന് വരുത്താനും തിരുവനന്തപുരം കായംകുളം സെക്ഷനിൽ നിലവിലെ വേഗം നൂറ് ആണ് കായംകുളം എറണാകുളം സെക്ഷനിൽ തൊണ്ണൂറ് എറണാകുളം ഷൊർണൂർ സെക്ഷനിൽ എൺപത് കിലോമീറ്ററുമാണ് വേഗം ഈ സെക്ഷനുകളിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗം കൈവരിക്കാനും ഭാവിയിൽ കിലോമീറ്റർ വരെ കൂട്ടാനുമാണ് ലക്ഷ്യം ിൽ ഷൊർണൂർ മംഗലാപുരം സെക്ഷനിൽ മാത്രമാണ് കിലോമീറ്റർ വേഗം സാധ്യമാവുക എറണാകുളം ഷൊർണൂർ പാതിയാണ് മുകളിലായിരിക്കും നിർദ്ദിഷ്ട പാതയിലെ സെക്ഷനിലും കിലോമീറ്റർ വേഗം കൈവരിക്കാനും കേരളത്തിന് അനുവദിച്ച വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സമയക്രമത്തിലും റൂട്ടിലും അവ്യക്തത തുടരുന്നു ആദ്യഘട്ടത്തിൽ കോഴിക്കോട് വരെ സർവീസ് നടത്തി തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്നതാണ് പരിഗണിക്കുന്നത് ട്രെയിനിന് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്ന ആവശ്യവും ശക്തം കൊച്ചുവേളി റെയിൽവേയാർഡിൽ എത്തിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് നിലവിൽ ആർ പി എഫ് കാവലിലാണ് ഏപ്രിൽ പതിനാലിന് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലെത്തുകയായിരുന്നു ഈ മാസം ഇരുപത്തിരണ്ടിന് ട്രയൽ റൺ ഉണ്ടാകും തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം ടൗൺ തൃശൂർ തിരൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ വന്ദേഭാരത്തിന് സ്റ്റോപ്പ് ഉണ്ടാകും പതിനാറ് കോച്ചുകളാണ് എക്സ്പ്രസിന് ഉണ്ടാവുക മികച്ച വേഗതയും മുന്തിയ നിലവാരത്തിലുള്ള സൗകര്യങ്ങളും വന്ദേ ഭാരത് എക്സ്പ്രസിനെ പ്രിയങ്കരമാക്കുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് അതിവേഗം ലക്ഷ്യമിട്ട് ട്രാക്ക് നിവർത്തലും ബലപ്പെടുത്തലും ഊർജിതമാക്കിയ റെയിൽവേ നടപടികൾ പുരോഗമിക്കുകയാണ് ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗവും ഭാവിയിൽ നൂറ്റി മുപ്പത് കിലോമീറ്ററുമാണ് ലക്ഷ്യം വെക്കുന്നത് എറണാകുളം ഷൊർണൂർ റൂട്ടിൽ മൂന്നാം വരി പാതയുടെ സർവേയും തുടങ്ങി ആദ്യഘട്ടത്തിൽ ട്രെയിൻ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗം കൈവരിച്ചാൽ അഞ്ചു മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് എത്താം കേരളത്തിലെ പാളങ്ങളിലെ വളവും തിരിവുമാണ് പ്രധാന തടസ്സം ചെറിയ വളവുകൾ ഉള്ള ഇടങ്ങളിലെല്ലാം അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ട്രാക്കിന്റെ അറ്റകുറ്റപ്പണികളും തുടങ്ങി പാളത്തിന് സുരക്ഷ നൽകുന്ന പാളത്തോട് ചേർന്ന് കിടക്കുന്ന മെറ്റൽ ഉറപ്പിക്കാനും ഉയരം കൂട്ടാനുമുള്ള പണികളും ഉയർന്ന ശേഷിയുള്ള സ്ലീപ്പറും റെയിലും സ്ഥാപിക്കുന്ന ജോലികളും നടക്കുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ ഭാവിയിൽ വരാനിരിക്കുന്ന ഹൈസ്പീഡ് ട്രെയിനുകൾ ലക്ഷ്യമിട്ടാണ് അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നത് സ്ഥിരം സ്പീഡ് നിയന്ത്രണമുള്ള ഇടങ്ങളിൽ അതിന്റെ കാരണങ്ങളും പരിഹരിക്കാനുള്ള ശ്രമങ്ങളും സംബന്ധിച്ച് പഠനവും തുടങ്ങി ഭൂമി ഏറ്റെടുക്കാതെ വേഗ നിയന്ത്രണം നീക്കാൻ സാധിക്കുന്ന ഇടങ്ങളിലെല്ലാം പണികൾ തുടങ്ങി ട്രയൽ റണ്ണിന് മുന്നോടിയായി സിഗ്നലിംഗ് ക്രോസിംഗുകളിലെ സുരക്ഷ വളവുകളിലെ വേഗത എന്നിവ പരിശോധിക്കണം ദക്ഷിണ റെയിൽവേ മാനേജർ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും എത്തിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്തും ട്രയൽ റണ്ണിന് മുൻപ് ടൈം ടേബിളും സ്റ്റോപ്പുകളും ഓരോ സ്റ്റോപ്പിലും നിർത്തുന്ന സമയവും റെയിൽവേ ബോർഡ് അംഗീകരിക്കണം ഒന്നിലേറെ ടൈം ടേബിളുകൾ കേരളത്തിന്റെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ രീതിയിൽ നിന്ന് മാറി കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ചേക്കും സ്റ്റോപ്പ് കൂടിയാൽ യാത്രാ സമയം കൂടും വന്ദേ ഭാരത് ഓടുന്ന സമയത്ത് എറണാകുളം തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് കോഴിക്കോട് കണ്ണൂർ എന്നീ സെക്ഷനുകളിൽ മറ്റ് ട്രെയിനുകൾക്ക് ഓടാൻ സാധിക്കില്ല അതൊഴിവാക്കാൻ റണ്ണിംഗ് ഗ്യാപ്പ് കൂടി പരിഗണിച്ച് മറ്റ് ട്രെയിനുകളെ പ്രതികൂല ട്രെയിനുകളെ പ്രതികൂലമായി ബാധിക്കാത്ത സമയക്രമമായിരിക്കും വന്ദേഭാരതിന് അനുവദിക്കുക